വളരെ ദുഃഖത്തോടെ പ്രേക്ഷകരെ ഒരു വിവരമറിയിക്കുന്നു. മഹാകവി അക്കിത്തം അന്തരിച്ചു. 94 പിന്നിട്ട അദ്ദേഹം. ആരോഗ്യനില അല്പം മോശമായിരുന്നു, ചികിത്സയിലായിരുന്നു. അല്പം മുമ്പ് അക്കിത്തം വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിടവാങ്ങിയിരിക്കുന്നു. ആ വാർത്തയുടെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്കിനി കടക്കണം. ആദ്യം പ്രിയ ഇളവള്ളി മഠം ചേരുന്നുണ്ട്. പ്രിയ, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? ജി, രാവിലെ 7:55 തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മഹാകവി അക്കിത്തത്തിന്റെ അന്ത്യം. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി ഇവിടെ ചികിത്സയിലായിരുന്നു. വാർദ്ധക്യജനകമായ അസുഖങ്ങളുണ്ടായിരുന്നു. കൂടാതെ മൂത്രാശയ രോഗങ്ങളും കരൾ രോഗങ്ങളും അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയായിരുന്നു അദ്ദേഹം നേരെ നാളായി ഇവിടുത്തെ ഡോക്ടറെയായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അസുഖം കൂടിയപ്പോഴും ഇൻഫോടെക്കിൽ തന്നെ കൊണ്ടുവന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം അന്തരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ICU തന്നെയായിരുന്നു അദ്ദേഹം ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ നാരായണൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 8 പതിറ്റാണ്ട് നീണ്ട കാവ്യ ജീവിതമാണ്. സാമുദായിക നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ പൊതുരംഗത്തെത്തിയ ആളാണ്. കവിയാണ്, ചെറുകഥാകൃത്താണ്, നാടകൃത്താണ്. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 6-ാമത്തെ മലയാളിയാണ് അക്കിത്തം. അച്യുതൻ നമ്പൂതിരി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം വീട്ടിലെത്തി സമ്മാനിക്കുകയും ചെയ്തത്. 1926 മാർച്ച് 18 പാലക്കാട് കുമരനെല്ലൂരിലെ അക്കിത്തത്ത് മനയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ വാസുദേവൻ നമ്പൂതിരി, അമ്മ ചേപ്പൂർ മണിക്കൽ പാർവതി അന്തർദിനം. കുമരനെല്ലൂർ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. ചിത്രകല, സംഗീതം, ജ്യോതിഷം എന്നിവയിൽ കുട്ടിക്കാലം മുതൽ തന്നെ വലിയ താല്പര്യമായിരുന്നു അക്കിത്തത്തിന് ഉണ്ടായിരുന്നത്. 8 വയസ്സ് മുതൽ അദ്ദേഹം കവിത എഴുതി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി കോളേജിലാണ് അദ്ദേഹം ഇന്റർമീഡിയറ്റിന് ചേർന്നത്. പിന്നീട് അദ്ദേഹത്തിന് ചില അസുഖങ്ങൾക്കും അതോടുകൂടി പഠനം നിർത്തേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു. പിന്നീട് തൃശൂർ മംഗളോദയം പ്രസ്സിൽ ഉണ്ണിയമ്പൂതിരിയുടെ മാസിക, ഇതിന്റെ പ്രിന്ററും പബ്ലിഷറുമായി അദ്ദേഹം ജീവിതം തുടങ്ങി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൂട്ടുകൃഷി എന്നീ നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷണമാവുകയും പിന്നീട് യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തനമാവുകയും ചെയ്തു. 1946 മുതൽ 1949 വരെ ഉണ്ണിനമ്പൂതിരി മാസികയുടെ പബ്ലിഷറും യോഗക്ഷേമം മംഗളോദയം മാസികകളുടെ പത്രാധിപ സമിതി അംഗവുമായിരുന്നു അദ്ദേഹം. 1956 മുതൽ 1975 വരെ ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലും അതിനുശേഷം 1985 വരെ തൃശൂർ നിലയത്തിലും സ്ക്രിപ്റ്റ് റൈറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, എഡിറ്റർ എന്നീ സ്ഥാനങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും എന്ന പദവിയും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. 1982 ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിക്ക് സഞ്ജയൻ അവാർഡ് ലഭിച്ചു. 1971 ബലിദർശനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിമിഷ ക്ഷേത്രം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1996 ലളിതാംബിക അന്തർജന സ്മാരക സാഹിത്യ അവാർഡ് അക്കിത്തത്തിന് ലഭിച്ചത്. 1997 വള്ളത്തോൾ പുരസ്കാരം, 2008 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 വയലാർ അവാർഡ്. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2017 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. 2019 ജ്ഞാനപീഠം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. കവിതകളും നാടകങ്ങളും ചെറുകഥകളും ഉൾപ്പെടെ 50 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ്, കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ, കൊച്ചി ചങ്ങമ്പുഴ സ്മാരക സമിതി വൈസ് പ്രസിഡന്റ്, തപസ്യ കലാ സാഹിത്യവേദി പ്രസിഡന്റ്, പൊന്നാനി കേന്ദ്ര കലാസമിതി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, സ്പർശമണികൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഒരു കുല മുന്തിരിങ്ങ, നിമിഷ ക്ഷേത്രം, ഒരു കുടന്ന നിലാവ്, മാനസ പൂജ, മനോരഥം, മനസാക്ഷിയുടെ പൂക്കൾ, കുതിർന്ന മണ്ണ്, സഞ്ചാരികൾ, വീരവാദം, ആലങ്ങാട്ടമ്മ, പ്രതികാര ദേവത, മധുവിധു, അരങ്ങേറ്റം, അമൃതഗാധിക, ബലിദർശനം എന്നിവയാണ്. അവതാളങ്ങൾ, കാക്കപ്പുള്ളികൾ എന്നിവ ചെറുകഥാ സമാഹാരങ്ങളാണ്. ഈ ഏട്ടത്തിൽ നുണയെ പറയൂ എന്ന പേരിൽ ഒരു നാടകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രിയ, ഇടയ്ക്ക് ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മകൻ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ച് ബന്ധുക്കൾ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? നമ്മൾ സർക്കാരിന്റെ പ്രതിനിധികൾ അടക്കം ആരെങ്കിലും അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും?
ഇജി രാവിലെ 7:55 അക്കിത്തത്തിന്റെ മരണം സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനുമായി അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതേയുള്ളൂ. ഇന്ന് തന്നെ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന ഒരു തീരുമാനമാണ് തൽക്കാലം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു 10 or 15 minutes ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. എത്രയോ പതിറ്റാണ്ട് കാലം ഈ സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ പറയുന്നത്. പിജി പ്രിയ, നേരത്തെ വിശദമായി സൂചിപ്പിച്ചതുപോലെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദമെന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ച കവിതയിൽ ആർജവത്തിൻ്റെ വെള്ളിടി വെട്ടം തീർത്ത മഹാകവിയാണ്. പ്രിയ വിശദമായി വിശദീകരിച്ചതുപോലെ ആകാശവാണിയിൽ അതേപോലെ സഹപത്രാധിപരായി കഥാകാരനായി എഴുത്തുകാരനായി കവിതാ സമാഹാരങ്ങളിലൂടെയൊക്കെ അദ്ദേഹം എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. മലയാളത്തിൻ്റെ 6th ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തത്തെ തേടിയെത്തി. അദ്ദേഹത്തിന് നേരിട്ട് പുരസ്കാരം അവിടെ പോയി വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വസതിയിലെത്തി പുരസ്കാരം നൽകുകയായിരുന്നു. അക്കിത്തത്തിന് 20th century ഒരു ഇതിഹാസകാരനായി തന്നെ ചരിത്രം രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 40s തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പിന്നീട് അദ്ദേഹം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എടുത്ത നിലപാടുകളൊക്കെ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തിലൂടെ തന്നെ ആർജവമായി മുന്നോട്ട് പോയി. ഏതാണ്ട് 8 പതിറ്റാണ്ട് നീളുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിക്കാണ് ആ സാഹിത്യ സബരിയുടെ ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത്. മലയാളത്തിന് 6th ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന വ്യക്തി കൂടിയാണ്. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ അമേറ്റൂർ അക്കിത്തം മനയിൽ 1926 March 18 അദ്ദേഹത്തിൻ്റെ ജന്മം. പിന്നെ പ്രിയ വിശദീകരിച്ചതുപോലെ 46 കൃതികൾ മഹാകവി അക്കിത്തത്തിൻ്റെ സംഭാവനയായി മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. 20th century ഇതിഹാസം, ഭാഗവതം, നിമിഷക്ഷേത്രം, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, മനസാക്ഷിയുടെ പൂക്കൾ, അക്കിത്തത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ, അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ. 1972 മുതൽ ജ്ഞാനപീഠം വരെ നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാര ലബ്ധിക്കും മഹാകവി അക്കിത്തം അർഹനായിട്ടുണ്ട്. പ്രിയ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കഴിഞ്ഞ ദിവസങ്ങളിൽ വഷളായിരുന്നു, ഗുരുതരാവസ്ഥയിലാണ് എന്നും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കാര്യം കൂടി, ഈ ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പ്രതിനിധികളുമായി വീട്ടുകാർ സംസാരിച്ച് തീരുമാനിക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും PG, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും പൊതുദർശനം, പിന്നീടുള്ള സംസ്കാര ചടങ്ങുകൾ, ഇതെല്ലാം സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളുമായി സംസാരിച്ച ശേഷമേ തീരുമാനിക്കൂ. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ അടുത്തുണ്ട്. ഒരു 15 minutes ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഹാകവിയുടെ മരണ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് ഇപ്പോൾ ആശുപത്രിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള സാഹിത്യത്തിന്, മലയാള കാവ്യ ശാഖയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വേർപാട്. കാരണം അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. കവിയായിരുന്നു, ചെറുകഥാകൃത്തായിരുന്നു, നാടകകൃത്തായിരുന്നു, ഒരു പക്ഷെ അഭിനേതാവ് കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ചും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, കൂട്ടുകൃഷി തുടങ്ങിയ നാടകങ്ങളിൽ, അതും സാമൂഹ്യ പ്രതിബദ്ധതയിലുള്ള നവോത്ഥാനത്തിന്റെ ശംഖുലി ഉയർത്തുന്ന നാടകങ്ങളായിരുന്നു. അത്തരം നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അതിന്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് 1949 ആണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. പട്ടാമ്പി ആയങ്കിളി മനയിലെ ശ്രീദേവി അന്തർജനമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മക്കൾ പാർവതി, ഇന്ദിര, അക്കിത്തം വാസുദേവൻ, ശ്രീജ, ലീല, നാരായണൻ എന്നിവരാണ്. പ്രശസ്ത ചിത്രകാരൻ അക്കിത്തം നാരായണൻ സഹോദരനുമാണ്. കുടുംബാംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം, ഇതിനു മുമ്പും അദ്ദേഹം തൃശ്ശൂരിലെ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സ തേടിയിരുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും മൂത്രാശയ രോഗങ്ങൾ അലട്ടിയിരുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ ആശുപത്രിയിൽ സംസാരിക്കുമ്പോഴും അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അദ്ദേഹത്തിന്റെ വാർദ്ധക്യസഹജമായ അസുഖങ്ങളുണ്ട്.